ഫ്രണ്ട്സ്, പ്ലസ് ടു കഴിഞ്ഞ് നിങ്ങൾ ഒരു ഡിഗ്രി കോഴ്സിന് ജോയിൻ ചെയ്തവരാണോ? അതല്ല, ഡിഗ്രി കഴിഞ്ഞ് ഇനി പി ജിക്ക് അഡ്മിഷൻ എടുത്തവരാണോ? പഠനത്തോടൊപ്പം സ്കോളർഷിപ്പ് നേടാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എന്നാൽ നിങ്ങൾക്കായത് സെൻട്രൽ ഗവൺമെന്റ് ഒരു സ്കോളർഷിപ്പുമായി എത്തിയിരിക്കുകയാണ്. സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ് രാജ്യത്തെ കോളേജ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളിൽ നിന്നും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന സ്റ്റുഡൻസിനെ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ് 2024-25 അക്കാഡമിക് ഇയറിലേക്കുള്ള ആപ്ലിക്കേഷൻസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻസ് എൻഡ് ചെയ്യുന്ന തീയതി 31 ഒക്ടോബർ 2024. ഈ സ്കീം പ്രതിവർഷം 82,000 ബിരുദ അല്ലെങ്കിൽ ബിരുദാനന്തര വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് നൽകി വരുന്നത്. ഡിപ്ലോമ കോഴ്സുകൾക്ക് ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതല്ല. ഇനി സ്കോളർഷിപ്പ് എമൗണ്ട് എങ്ങനെയാണെന്നല്ലേ? അതെ, ഡിഗ്രി കോഴ്സിന് പഠിക്കുന്നവർക്ക് പ്രതിവർഷം 10,000 രൂപയും പി ജി കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് 20,000 രൂപയാണ് ലഭിക്കുന്നത്. ഇന്റഗ്രേറ്റഡ് കോഴ്സുകാർക്കും സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. അതായത് 5 വർഷത്തെ ഇന്റഗ്രേറ്റഡ് കോഴ്സ് പഠിക്കുന്നവർക്ക് ആദ്യത്തെ 3 വർഷം 10,000 രൂപ വീതവും അവസാനത്തെ 2 വർഷം, അതായത് 4th ഉം 5th ഉം ഇയർ 20,000 വെച്ചിട്ടായിരിക്കും ലഭിക്കുക. ഇനി സ്കോളർഷിപ്പിന്റെ പ്രത്യേകത എന്താണെന്നല്ലേ? അതെ, 50% സ്കോളർഷിപ്പ് ഇസ് റിസർവ്ഡ് ഫോർ ഗേൾസ് സ്റ്റുഡൻസ്. അതുകൂടാതെ ഇറ്റ് ഇസ് ഓപ്പൺ ടു ഓൾ കാറ്റഗറി. ഇനി ഇതിന്റെ ക്രൈറ്റീരിയസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഫസ്റ്റ് 1, അവർ പറയുന്നത് 2024-25 അക്കാഡമിക് ഇയറിൽ പ്ലസ് ടു പാസ്സായി ആ സെയിം ഇയറിൽ തന്നെ അഡ്മിഷൻ എടുത്തിരിക്കുന്നവർ ആയിരിക്കണം. അതും യു ജിക്ക് അല്ലെങ്കിൽ പി ജിക്ക്. നെക്സ്റ്റ് 1, UGക്ക് അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ പ്ലസ് ടുവിന് 80% മുകളിൽ മാർക്ക് ഉണ്ടായിരിക്കണം. പി ജിക്ക് അഡ്മിഷൻ എടുത്തവരാണെങ്കിൽ യു ജിക്ക് 80% മുകളിൽ മാർക്ക് ഉണ്ടായിരിക്കണം. തേർഡ് 1, അവർ പറയുന്നത് ഇൻകം ആണ്. ഇൻകം സർട്ടിഫിക്കറ്റ് എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ വാർഷിക വരുമാനം 4.5 ലക്ഷത്തിൽ കൂടുതൽ കവിയാൻ പാടില്ല. അടുത്തതോ, അംഗീകൃത കോളേജിൽ തന്നെ പഠിക്കുന്നവരായിരിക്കണം, അതും അംഗീകൃത കോഴ്സുകളിൽ. ഇനി അടുത്ത ക്രൈറ്റീരിയ, വേറൊരു സ്കോളർഷിപ്പിനും ഈ കുട്ടി അപ്ലൈ ചെയ്യാൻ പാടില്ല. വേറൊരു സ്കോളർഷിപ്പ് നേടുന്ന ഒരു കുട്ടിക്കും ഈ സ്കോളർഷിപ്പിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള അവസരം ലഭിക്കുന്നതല്ല. ഇനി ഈ സ്കോളർഷിപ്പോ കാറ്റഗറി വൈസ് റിസർവേഷൻ ആണ്. അതായത് 15% SC കാറ്റഗറിക്കും 75% ST കാറ്റഗറിക്കും, അതുകൂടാതെ 27% OBC കാറ്റഗറിക്കും 5% ഫിസിക്കലി ഡിസേബിൾഡ് കാറ്റഗറിക്കും വേണ്ടി നീക്കി വെച്ചിരിക്കുന്നു. അടുത്ത ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഏജ് ലിമിറ്റാണ്. 18-25 വയസ്സിനും ഇടയിലുള്ള സ്റ്റുഡൻസിന് മാത്രമാണ് ഈ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് ലഭിക്കുന്നത്. ഇനി ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്നല്ലേ? 1, ഇൻകം സർട്ടിഫിക്കറ്റ്. 2, കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഫിസിക്കലി ഡിസേബിൾഡ് സർട്ടിഫിക്കറ്റ്. നിങ്ങൾ ആ ഒരു കാറ്റഗറിയിലാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഏത് കാറ്റഗറിയാണോ ആ കാറ്റഗറിയുടേത് നമ്മൾ കയ്യിൽ കരുതേണ്ടതാണ്. കാസ്റ്റ് വൈസ് ആണെന്നുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റും ഫിസിക്കലി ഡിസേബിൾഡ് ആണെന്നുണ്ടെങ്കിൽ ഫിസിക്കലി ഡിസേബിൾഡ് കാസ്റ്റ് സർട്ടിഫിക്കറ്റും കയ്യിൽ കരുതിയിരിക്കണം. തേർഡ് 1 ഈസ് പ്ലസ് ടുവിൻ്റെ അല്ലെങ്കിൽ ഡിഗ്രിയുടെ മാർക്ക് ഷീറ്റ്. യു ജി അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസ് ആണെങ്കിൽ പ്ലസ് ടുവിൻ്റെ മാർക്ക് ഷീറ്റും, പി ജിക്ക് അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങളുടെ ഡിഗ്രി മാർക്ക് ഷീറ്റും കയ്യിൽ കരുതേണ്ടതാണ്. അടുത്തതായിട്ട് അഡ്മിഷൻ ഡോക്യുമെന്റ് അല്ലെങ്കിൽ അഡ്മിഷൻ റെസീപ്റ്റ്. ഏത് കോളേജിൽ നിന്നാണോ അഡ്മിഷൻ എടുത്തിരിക്കുന്നത് ആ കോളേജിന്റെ ഡോക്യുമെന്റ്സ് കൊടുക്കേണ്ടതാണ്. ലാസ്റ്റ് 1 ഈസ് നിങ്ങളുടെ സ്വന്തം പേരിലുള്ള ബാങ്ക് പാസ്ബുക്ക്. ഇനി ഇത് പുതുക്കാൻ എന്തൊക്കെയാണെന്നല്ലേ? പുതുക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ 75% അറ്റൻഡൻസ് മസ്റ്റ് ആയിട്ട് ആ സ്റ്റുഡന്റിന് ഉണ്ടായിരിക്കണം. അതെ, ഫസ്റ്റ് ഇയറിന് ശേഷം സെക്കൻഡ് ഇയറിലേക്ക് നിങ്ങൾ ആ സ്കോളർഷിപ്പ് റിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ 75% കുറയാതെ അറ്റൻഡൻസ് ഉണ്ടായിരിക്കണം. കൂടാതെ 50% കൂടുതൽ മാർക്ക് ആ കുട്ടി മുമ്പത്തെ വർഷത്തെ പരീക്ഷയിൽ മേടിച്ചിരിക്കുകയും ചെയ്യണം. സർക്കാർ സ്കോളർഷിപ്പ് പോർട്ടലായ NSP നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ വഴിയാണ് നമുക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നത്. വെബ്സൈറ്റ് ലിങ്ക് scholarships.gov.in എന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് വെബ്സൈറ്റിലോട്ട് പ്രവേശിക്കാൻ പറ്റുന്നതാണ്. ഫോർ മോർ ഇൻഫർമേഷൻസ് ആൻഡ് അപ്ഡേറ്റ്സ് പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ ആൻഡ് സ്റ്റേ ട്യൂൺഡ്.